ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു മുന്നൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരൂരിൻ്റെ എൻ്റെ വീഡിയോസിൽ ഏറ്റവും റേറ്റിംഗിൽ കയറിയിട്ടുള്ള ഒരു വീഡിയോസാണ് വീഡിയോ ആണ് അത്. കാണാത്തവരൊക്കെ ലിങ്ക് താഴെ ഉണ്ടാവും, പോയി കാണുക. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം അന്ന് ഞാൻ വീഡിയോ ജസ്റ്റ് ഇൻട്രോ പോലെ എന്താ പറയുക ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ചു പോകുന്നല്ലാതെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയാണ് നമ്മൾ തിരൂരിലോട്ട് പോകേണ്ടത് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തിരൂർ വെള്ളിയാഴ്ചയാണ് മെയിനായിട്ടുള്ള കച്ചവടം നടക്കുന്നത്, ഇലക്ട്രോണിക്സിൻ്റെ കച്ചവടം നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ തിരൂർ ഗൾഫ് മാർക്കറ്റിന് മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണും. തിരൂരത്തെ റോഡിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉഷാർ റോഡുകളാണ്. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഞാൻ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആക്രി സാധനങ്ങൾ. ആക്രി എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ലോ റേഞ്ചിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. വെള്ളിയാഴ്ച മാത്രമേ ഈ ഒരു സംഭവം ഉള്ളൂ. വെള്ളിയാഴ്ചത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കി. എത്ര എട്ടു വെച്ചാൽ ഞാനൊരു 80 ഉറുപ്പ്യ എടുത്തു. എനിക്ക് അങ്ങോട്ട് എടുക്കാൻ വെച്ചാൽ 100 ഉറുപ്പ്യക്ക് വരും. ഏതാ 200 ഉറുപ്പ്യോ? ശ്രമിച്ചു നോക്കുക, ഇങ്ങനെയൊക്കെ പേടിച്ചല്ലോ. ഇനി നമുക്ക് നമ്മുടെ തിരൂരിലെ വെള്ളിയാഴ്ച മാർക്കറ്റിലെ എന്നാണ് കേട്ടോ ഇതിന് പറയുക. അപ്പോൾ ഈ വെള്ളിയാഴ്ച മാർക്കറ്റിലെ മെയിനായിട്ടുള്ള രണ്ടാമത്തെ ഒരു വെച്ച് വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അദ്ദേഹത്തോടെ ഇവിടെ നമുക്ക് നല്ല നല്ല രീതിയിലുള്ള സ്പീക്കേഴ്സ് അതുപോലത്തെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വരെ ചീപ്പ് റേറ്റിനാണ് ഈ ഒരു ആൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഈ വീഡിയോയിലുള്ള സൗണ്ട് ഇടാത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാട്ടുണ്ട്, സ്പീക്കറിൽ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോപ്പിറൈറ്റ് വരണ്ടായെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിലുള്ള വോയിസ് ഇടാത്തത്. എന്തായാലും നമുക്ക് ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. വോയിസ് നോക്കണ്ട, നല്ല കിടിലൻ വാച്ചുകൾ ഇതുപോലെ തന്നെ വെച്ച് വെക്കുന്നുണ്ട്. അപ്പൊ വാച്ചുകളെ പറ്റിയിട്ടുള്ള ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. വാച്ചുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആജീവനാന്ത കാലം യൂസ് ചെയ്യാൻ പറ്റുള്ള ക്വാളിറ്റി ഉള്ള വാച്ചുകളൊന്നും അവർ ഇവിടെ കിട്ടും. ലോ ക്വാളിറ്റി വാച്ചുകളാണ്. എന്തായാലും വാച്ചുകൾ ജസ്റ്റ് കയ്യിൽ കെട്ടാനൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് യൂസ് ചെയ്യാം. വാച്ചുകൾക്ക് സെക്കൻഡ് ഹാൻഡ് വാച്ചാണ്, ബെസ്റ്റ് ക്വാളിറ്റി അല്ല, സെക്കൻഡ് ഹാൻഡ് വാച്ചുകളാണ്. റിയൽമി ബ്രാൻഡാണ്. ഇതൊക്കെ എങ്ങനെ റേഞ്ച് ആയിരുന്നു ഈ വാച്ചുകളൊക്കെ? ഇതൊക്കെ 300, 150. ഇത് 600. ഇത് കളറ് കൈ വരും, ഫ്രീ ആയിട്ട് തരും. കളറ് പോയാലും ഇത് കളർ പോയാൽ ഞങ്ങള് കൈ വരും. ഞങ്ങള് തരും ഫ്രീ ആയിട്ട്. നമ്മളാണ് നാളെ കണ്ട് കൊടുന്നേരം അതേ സാധനം, സെയിം സാധനം കൊണ്ടുവരും. ഫ്രീ ആയിട്ട് തരും. 6 മാസം ഇത് അങ്ങനത്തെ അല്ല, ഇത് ലോക്കലല്ല. 1500 രൂപ ലോക്കൽ വാച്ചല്ലേ. വാച്ചിന്റെ 200-300 കളറുകളായിട്ട് വാച്ച്. ഇത് കമ്പനി വാച്ചാ, നോക്കി ഫോട്ടോ ചോദിക്കും. അപ്പൊ വാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയില്ല. ഇനി നമുക്ക് ഫോണിന്റെ സ്പെയർ പാർട്സ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഒന്ന് പോകാം. ഇതിപ്പോൾ ആക്രി വിലക്ക് നമുക്ക് ഫോൺ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല കിടിലൻ ഹെഡ്സെറ്റുണ്ട് കേട്ടോ, എടുത്തു പറയണ്ടേ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുക്രു പറഞ്ഞ 10 രൂപയുടെ ഹെഡ്സെറ്റൊക്കെ, അതൊക്കെ ഈടെയാണ് കിട്ടില്ല.
ഇവിടെ ചോയ്സസ് ആണെങ്കിൽ ഓക്കെ. ഈ ഹെഡ്സെറ്റുകളുടെ ഒക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അണ്ടർ 300 ആണ്. ആ 300-ന്റെ താഴെയുള്ള ഹെഡ്സെറ്റ് ആണ് അധികം വേണ്ടത്. 300 രൂപയ്ക്ക് താഴെയുള്ള ഹെഡ്സെറ്റ് ആണ് ഈ വെള്ളിയാഴ്ച കേട്ടോ. വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ ഒക്കെ മെയിനായിട്ടുള്ള ഷോപ്പ് ഉണ്ടാവും. ഷോപ്പ് എന്നല്ല, ഇങ്ങനെ സൈഡിൽ റോഡ് സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ടീംസാണ്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയുണ്ട്, സംഭവം കിട്ടല്ലേ. അല്ല ഇതൊക്കെ ഏകദേശം എന്ത് റേറ്റിൽ വരുന്നുണ്ട്, ആ റേഞ്ചിൽ വരുന്നുള്ളൂ. അപ്പൊ ഈ മൊബൈലിന്റെ മെക്കാനിക്കുകൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇവിടെയുള്ളത്. കാരണം അത്ര ചീപ്പ് റേറ്റിലാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ലൈറ്റിന്റെ ഷോപ്പ് കാണുന്നു. അപ്പൊ ആ കടയുടെ ചെറിയൊരു വീഡിയോസ് ആണിത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മളൊരു വാച്ചിന്റെ ഷോപ്പിൽ അഥവാ നമ്മൾക്കിപ്പോൾ നേരത്തെ ആക്രികടമായി കണ്ടിട്ട് അല്ല, ആക്രികടല്ല വെച്ച് വെക്കുന്ന സ്ഥലങ്ങളിൽ വാച്ച് കണ്ട്, ഇനി ഷോപ്പിലുള്ള വാച്ച് അതൊന്ന് പരിചയപ്പെട്ടില്ല. ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചുകളാണ് ഇവിടെയുള്ളത്. ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ പക്കാ ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചുകൾ മാത്രമാണ്. കാണുമ്പോൾ തന്നെ സംഭവം മനസ്സിലാവുണ്ടാവും, റിസോർട്ടിൻ്റെ അതുപോലെ ഹോസിൽ അങ്ങനത്തെ പോലെ കമ്പനി വാച്ചുകൾ മാത്രമാണ് ഷോപ്പിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. എന്തായാലും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.